ഫുട്ബോൾ വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഫൈനൽ വിസിൽ വിത്ത് അയനാടൻ റേഡിയോ ലൈവ് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. പ്രിയ ശ്രോതാക്കൾക്ക് ഫൈനൽ വിസിൽ തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിലേക്ക് നടക്കുന്ന വേൾഡ് കപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത ക്വാർട്ടർ ഫൈനലാണ് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ക്വാർട്ടർ ഫൈനൽ. അത് മറ്റാരുമല്ല ഹോളണ്ടും അർജന്റീനയും തമ്മിലുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും രണ്ട് കളിയുടെയും സൗന്ദര്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. കാര്യം അങ്ങനെ കളിക്കുന്ന രണ്ട് ടീമുകളാണ് ഈ നെതർലൻഡ്സും അർജന്റീനയും. നെതർലൻഡ്സിന്റെ യാത്രയെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. കാരണം നെതർലൻഡ്സ് ആയിരുന്നു ആദ്യം ക്വാർട്ടർ ഫൈനൽ പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് ആദ്യമേ പ്രവേശിച്ചത്. വളരെ നിസ്സാരമായി നല്ല ഫുട്ബോൾ കളിച്ചു വരുന്ന ഹോളണ്ട് ഈ വേൾഡ് കപ്പിൽ ഇതേവരെ പരാജയം അറിഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകത കൂടിയാണ്. ആ ഹോളണ്ടിന്റെ ടീം ആദ്യം ഗ്രൂപ്പ് മത്സരങ്ങളിൽ ആദ്യം തോൽപ്പിച്ചത് സെനഗലിനെ 2-0 തോൽപ്പിച്ചപ്പോൾ, സെനഗൽ താരതമ്യം ആ ഗ്രൂപ്പിൽ ശക്തരായ ടീം തന്നെയാണ്, 2-0 പരാജയപ്പെടുത്തിയപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ ഇക്വഡോറിനോട് ഒരു ഗോളിനെ സമനില പിടിക്കുകയായിരുന്നു. 1-1 ഇക്വഡോറും നെതർലൻഡ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ റിസൾട്ട്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ മത്സരത്തിൽ നെതർലൻഡ്സ് ആതിഥേയരായ ഖത്തറിനെ 2 തോൽപ്പിച്ചു. ആ കളിയിൽ അതി കൂടുതൽ ഗോൾ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കളിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വേൾഡ് കപ്പിൽ ഹോളണ്ട് കളിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹോളണ്ട് ഇതേവരെ വേൾഡ് കപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. ലോകോത്തര ടീമുമായി വന്ന് ഹോളണ്ടിനെ ഇതുവരെ വേൾഡ് കപ്പ് എടുക്കാൻ പറ്റാത്ത ഒരു ചീത്തപ്പേരുണ്ട്. ആ ചീത്തപ്പേര് മാറ്റുവാനുള്ള കെൽപ്പ് ഇപ്പോഴത്തെ ടീമിനുണ്ടോ എന്നത് മാത്രമാണ് നാളത്തെ മത്സരം തീരുമാനിക്കുക. കാര്യം നാളത്തെ മത്സരം ജയിച്ചു കഴിയാൽ അത് ഹോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട മത്സരം തന്നെയാണ്. കാര്യം ആ അർജന്റീന എന്ന് പറയുന്ന ആ ദുർഗം കീഴടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹോളണ്ടിന്റെ 3 ഡിപ്പാർട്ട്മെന്റുകളും വളരെ ശക്തമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും നല്ല ഡിഫൻഡറായ വാൻ ഡൈക്ക് നയിക്കുന്ന പ്രതിരോധം, ആ പ്രതിരോധത്തിന് വേണം ആരെ നേരിടാൻ, മെസ്സിയെ നേരിടുവാൻ. മെസ്സി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെ നേരിടുമ്പോൾ തൊട്ടുമുന്നിലായി ഡിപേയും അതുപോലെ തന്നെ ഗ്യാപ്കോയും ഉണ്ട് എന്നുള്ള ആരും മറക്കരുത്. കഴിഞ്ഞ ദിവസം വരെ എംബാപ്പെ 1 എത്തുന്നതിന് മുമ്പ് വരെ ഗ്യാപ്കോ ആയിരുന്നു ഗോളടിയിൽ ഏറ്റവും മുന്നിട്ട് നിന്നയാൾ. 3 ഗ്യാപ്കോ ഉജ്ജ്വല ഫോമിലാണ്. അതുപോലെ തന്നെ ഡിപേയുടെ മിഡ്ഫീൽഡിൽ നിന്നുള്ള മുന്നേറ്റങ്ങൾ അത് കുറച്ച് നാളായിട്ടില്ലായിരുന്നു, പക്ഷേ ഈ വേൾഡ് കപ്പോടുകൂടി ഡിപേ തന്റെ ഉജ്ജ്വല ഫോമിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ട് സന്തുലിതമായ ടീമാണ് ഹോളണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാളത്തെ മത്സരത്തിൽ എല്ലാ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ വെച്ച് ഏറ്റവും ആവേശം നിറഞ്ഞ ലോകം ഉറ്റുനോക്കുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് നാളെ നടക്കുന്ന 2 ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ, യാതൊരു സംശയമില്ല. അതേ റെയ്ക്കാർഡിനെയും വാൻ വാസ്റ്റിനെയും റൂട്ട് ഗലിറ്റിനെയും ആർജൻ റോബനെയും വാൻ പേഴ്സിയെയും അടക്കമുള്ളവരെ ലോകത്തിന് സമ്മാനിച്ച ആ ഹോളണ്ട് ഇന്നിപ്പോൾ ലോകോത്തര പ്ലെയറായ വാൻ ഡേക്കിന്റെ നേതൃത്വത്തിൽ നാളെ ഇറങ്ങുകയാണ്. ആരെ നേരിടാൻ? സാക്ഷാൽ അർജന്റീനയെ നേരിടാൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 2 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ, നാളെ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഇതേവരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞത് 3 ടീമുകളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. നെതർലൻഡ്സിനെ കുറിച്ചും ക്രൊയേഷ്യയെ കുറിച്ചും ബ്രസീലിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. നമുക്കിന് സംസാരിക്കാനുള്ളത് ഏറെ പ്രതീക്ഷകളോടെ ഈ ലോകകപ്പിൽ വന്നിട്ടുള്ള, അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീന ടീമിനെ കുറിച്ചാണ്. അർജന്റീന ടീമിന്റെ നാൾവഴികൾ എങ്ങനെയായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അർജന്റീന വന്ന ഗ്രൂപ്പിൽ ആദ്യ മത്സരത്തിൽ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ നോക്കിയിരുന്ന മത്സരത്തിൽ അർജന്റീന സൗദി അറേബ്യയുമായിട്ട് വളരെ അപ്രതീക്ഷിതമായി 2-1 പരാജയപ്പെടുകയായിരുന്നു. ലോകം ഞെട്ടിത്തെറിച്ച ദിവസമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അർജന്റീന താരതമ്യേന ദുർബലരെന്ന് വിചാരിച്ച സൗദി അറേബ്യയെ നല്ല മാർഗ്ഗത്തിൽ തോൽപ്പിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ 2-1 പരാജയപ്പെട്ടതോടി അർജന്റീന ഉണർന്നു, അർജന്റീന ആരാധകർ ഉണർന്നു. ആ ടീം മൊത്തത്തിൽ സടകുടഞ്ഞ് എഴുന്നേറ്റ് അടുത്ത 2 മത്സരങ്ങളിലും മെക്സിക്കോയും പോളണ്ടിനെയും 2-0 പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ കണ്ടത് സാക്ഷാൽ ലയണൽ മെസ്സിയെ തന്നെയായിരുന്നു. ആ ലയണൽ മെസ്സി എന്ന് പറയുന്ന ആള് പിന്നെ ഒരു വിശ്വരൂപം, തന്റെ വിശ്വരൂപം കാട്ടിത്തുറങ്ങി. എനിക്ക് തോന്നുന്നു 3 കളികളുടെ 2 ആനന്ദമാച്ച് നേടിയിട്ടുണ്ടായിരുന്നു ലയണൽ മെസ്സി. അത് കഴിഞ്ഞ് പ്രീ ക്വാർട്ടറിലാവട്ടെ അർജന്റീന നേരിട്ടത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ 2-1 പരാജയപ്പെടുത്തിയത്. 2-1 പരാജയപ്പെടുത്തിയപ്പോൾ മെസ്സി അടിച്ച ആ ഗോളുണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ അത് മെസ്സിയുടെ മാജിക് ടച്ച് കൊണ്ടുണ്ടാകുന്ന മാത്രം ഉണ്ടാകുന്ന ഗോളാണ്. അങ്ങനെ ആ ഗോൾ അടിക്കാൻ കാലിബറുന്ന ലോകത്തിലുണ്ട് എങ്കിൽ അത് മെസ്സി മാത്രമേ ഉള്ളൂ എന്ന് കാലാകാലങ്ങൾ തെളിയിച്ച ആ സ്പോട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഇടത് കാലിന്റെ സൗന്ദര്യം മൊത്തം ആവാഹിച്ചെടുത്ത് ആ മത്സരത്തിൽ ആ ഗോൾ നേടുമ്പോൾ പിന്നീട് എതിരാളികൾക്ക് ആ ഗോളിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, പേടിക്കാനുള്ളൂ. ആ മെസ്സിയാണ് നാളെ അർജന്റീന നയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അർജന്റീനയുടെ 3 ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമാണ്. ലിസാൻഡ്രോ മാർട്ടിനസ് നയിക്കുന്ന ഡിഫൻസ്, അതുപോലെ തന്നെ മിഡ്ഫീൽഡിലാണെങ്കിലോ ഡീപ്പോൾ തന്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് ഉയർന്നുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരായ ഡീപ്പോൾ അവിടെ നിന്ന് മാർഷലെയ്യാണ്. അവിടെ നിന്ന് എങ്ങനെയൊക്കെ പോയാലും ഫുട്ബോളിലെ മഷിക എന്നറിയപ്പെടുന്ന സാക്ഷാൽ മെസ്സിയുടെ കാലുകളിലേക്ക് ആ പന്ത് ചെന്നാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഈ വേൾഡ് കപ്പിന്റെ താരവിധങ്ങൾ ഒന്നായി അൽവേറസിന്റെ കയ്യിലേക്കോ മാർട്ടിനസിന്റെ കയ്യിലേക്കോ പന്ത് പോവുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി അവിടെ നിന്ന് സ്കോർ ചെയ്യുന്ന മെസ്സിയെ കാണുമെന്ന് നമുക്കറിയാം. അതിനകത്ത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ സൗന്ദര്യവും ലോകത്തിന്റെ പ്രൊഫഷണലിസവും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു ടീമായി കളിക്കുവാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ചുകെട്ടുക വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എതിരാളികൾ പോലും ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ലയണൽ മെസ്സി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് അദ്ദേഹത്തെക്കുറിച്ച് ഈ നാളെ കളിക്കാൻ പോകുന്ന ടീമിന്റെ എതിർ ടീമിന്റെ ക്യാപ്റ്റനെ വാൻ ഡേക്ക് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മെസ്സിക്കെതിരെ കളിക്കുന്ന ഒരു ബഹുമതിയാണ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ആ ബഹുമതിയിൽ സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം അങ്ങനെ നമുക്ക് കണ്ടിരിക്കാം. നാളെ ക്വാർട്ടർ ഫൈനൽ മത്സരം കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നെതർ
നെതർലൻഡ്സോ അർജന്റീന ഏതെങ്കിലും ഒരു ടീം പുറത്തു പോകുന്നതായിട്ട് യാതൊരു സംശയമില്ല. ആർക്കോ സെമി ഫൈനൽ പ്രവേശിക്കുമെന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. നാളത്തെ മത്സരം നമുക്ക് കണ്ടു തന്നെ ആസ്വദിക്കണം, കണ്ടു തന്നെ അറിയുക തന്നെ വേണം. ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യ ബ്രസീൽ മത്സരത്തിൽ ബ്രസീൽ വിജയിക്കുകയും രണ്ടാമത്തെ മത്സരത്തിൽ നെതർലൻഡ്സ് അർജന്റീന മത്സരത്തിൽ അർജന്റീന ജയിക്കുകയും ചെയ്താൽ നമ്മൾ കാണാൻ പോകുന്ന സ്വപ്ന സെമി ഫൈനലാണ് ആരൊക്കെ തമ്മിൽ, അർജന്റീനയും ബ്രസീലും തമ്മിൽ. അത് സാധ്യമാകുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. എനിക്ക് പോകുവാൻ സമയമായി. നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളിപ്പോൾ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ ലൈം ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.